ഒരു കല്യാണത്തിന് വധുവിന്റെ വീട്ടിൽ നിന്നും പ്രാർത്ഥിച്ചിറക്കി വിടുന്നതിന് ആ ഇടവകവുകാരിക്ക് അയ്യായിരം രൂപ കൈമുത്തം കൊടുത്താൽ പോരെ അയ്യായിരം അല്പം കൂടിപ്പോയി രണ്ടായിരം ആണ് പടിയെന്ന് പറയുമ്പോഴും ഈ കത്തനാർക്ക് അയ്യായിരം പോരാ അതിൽ കൂടുതൽ വേണം പക്ഷെ ദോഷം പറയരുതല്ലോ എത്ര വേണമെന്ന് പറഞ്ഞില്ല വീട്ടുകാർ പാവങ്ങളായതിനാൽ അവർ അയ്യായിരം കൊടുത്തു പ്രാർത്ഥിച്ചതേ ഉള്ളു കല്യാണം നടത്തിക്കൊടുത്തില്ല അപ്പോൾ അയ്യായിരം കുറഞ്ഞുപോയോ സംഭവം എന്താണെന്നറിയാമോ സഭ കൊട്ടാരക്കര ഭദ്രാസനത്തിൽ ഒരു കോമാളി വൈദികനുണ്ട് എത്ര കിട്ടിയാലും അദ്ദേഹത്തിന് മുഴുക്കത്തില്ല അദ്ദേഹം വലിയ പുള്ളിയാ സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗമാ കുറഞ്ഞ കക്ഷിയൊന്നുമല്ല പക്ഷേ എന്തു ചെയ്യാം അട്ടേപിടിച്ചും എത്തേക്കിടത്തിടക്കുമോ അത് കിടക്കൂ ഇദ്ദേഹം വികാരിയായി സേവനം ചെയ്യുന്ന ഇടവകയിലാണ് ഈ നെറികട്ട പ്രവൃത്തി നടത്തിയത് രാവിലെ വധുവിന്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ച് ഇറക്കേണ്ട കടമ വികാരിക്കതാണ് ആ കടമ നിർവഹിക്കാൻ വീട്ടുകാർ വിളിച്ചപ്പോൾ അദ്ദേഹം വന്നു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു പോകാൻ നേരം അയ്യായിരം രൂപയുടെ ഒരു കവർ വീട്ടുകാർ കുപ്പായത്തിന്റെ പോക്കറ്റിൽ ആരും കാണാതെ വെച്ചുകൊടുത്തു അദ്ദേഹത്തിന് വേറെ ഒരു കല്യാണം ഉണ്ടെന്ന് പറഞ്ഞു പോയി വൈകിട്ട് കല്യാണം ഒക്കെ കഴിഞ്ഞു വധുവും വരനും ഒക്കെ തിരിച്ചു വീട്ടിൽ വന്നപ്പോൾ ഇദ്ദേഹം വീണ്ടും വന്നു വീട്ടുകാരോട് കാര്യമൊക്കെ സംസാരിച്ച് തിരിച്ചു പോകാൻ കാറിൽ കയറിയിട്ട് രാവിലെ കൊടുത്ത അയ്യായിരം രൂപയുടെ കവറെടുത്ത് അവരുടെ മുമ്പിലേക്ക് മുറ്റത്ത് കൊടുത്തിട്ട് കാർ വിട്ടുപോയി ഇതിൽ രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് അയ്യായിരം കുറഞ്ഞു പോയോ അങ്ങനെയെങ്കിൽ ഒരു താരിഫ് നിശ്ചയിച്ച് മെത്രാപോലിയുടെ കൽപ്പന വായിപ്പിച്ചാൽ നന്നായിരുന്നു ഇതുപോലെയുള്ള ഏടാകൂടങ്ങൾ ഒഴിവാക്കാമായിരുന്നു രണ്ട് പൈസ അന്നമാണ് അത് എടുത്തെറിയാനുള്ളതല്ല ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു കർമ്മത്തിന്റെ ഭാഗമായി സന്തോഷപൂർവ്വം നൽകിയ ഗുരുദക്ഷിണ മുഖത്തടിക്കും പോലെ എറിഞ്ഞു കൊടുക്കുകയെന്നത് ഒരിക്കലും അംഗീകരിക്കാനോ ന്യായീകരിക്കാനോ പറ്റാത്തതാണ് ആ കുടുംബത്തിൽ ഒരു വലിയ വിഭാഗം ആളുകളും പെന്തക്കോസ് വിഭാഗത്തിലേക്ക് പോയെങ്കിലും മലങ്കര സഭയിൽ ഉറച്ചുനിന്ന് പള്ളിയിലെ എല്ലാ പരിപാടികൾക്കും നേതൃത്വം നൽകുന്ന ആ ദേശത്തെ ഏറ്റവും പ്രധാന കുടുംബാംഗമാണ് ഈ വധുവിന്റെ പിതാവ് സ്വന്തം കുടുംബത്തിൽ തന്നെ ഈ വിഷയം മൂലം അവകാസനാവുകയും ഭൂരിപക്ഷം മറ്റു കുടുംബാംഗങ്ങളും ഇദ്ദേഹം സഭ വിട്ട് പെന്തക്കോസ് വിഭാഗത്തിലേക്ക് വരണമെന്നും അദ്ദേഹത്തെ നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്നു അവരെ അനുനയിപ്പിക്കാൻ പള്ളിക്കമ്മറ്റിക്കാർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണെന്നും കേൾക്കുന്നു കുപ്പായമിട്ട ചില കോമാളികൾ ഇടവക വരിക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ സഭയിൽ തുടരേണ്ടതെന്നാണ് പലരും ഈ കുടുംബത്തിനോട് ചോദിക്കുന്നത് ഭദ്രാസന സെക്രട്ടറിയും കൌൺസിലും ഇതിൽ ഇടപെടണം ഭദ്രാസന മെത്രാപോളിത്തയുടെ സമക്ഷം ഈ വിഷയം കൊണ്ടുവരണം മുറി തൂത്തുവാരി ചവർ വെളിയിൽ കളയുന്നത് പോലെ വേണ്ടാത്ത ആക്രി തമിഴന്മാർക്ക് കൊടുക്കുന്നത് പോലെ ആർക്കും വേണ്ടാത്ത ഇത്തരം മുതലുകളെ വേറെ ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുത്തേക്കണം ആർക്കും വേണ്ടെങ്കിൽ വല്ല പാത്രിയാർക്കീസുകാർക്കും കൊടുത്താൽ അവർ പൊന്നുപോലെ കൊണ്ടു നടന്നേനും ഇദ്ദേഹം ഒരു കോമാളി മാത്രമല്ല വെറും കൂതറയും തരികിടയുമാണ് ഇദ്ദേഹത്തിന്റെ വിചാരം ഇദ്ദേഹമാണ് സഭ നയിക്കുന്നതെന്നാണ് ഇദ്ദേഹത്തിന്റെ പൂർവ്വചരിത്രമൊക്കെ ഒന്ന് അന്വേഷിച്ചു നോക്കണം ഞെട്ടിപ്പോകും മുമ്പ് ഭദ്രാസന ആസ്ഥാനത്തെ സെമിനാരി പള്ളിയിൽ വികാരിയായിരുന്നു പണത്തിനോടുള്ള ആർത്തി ആ പള്ളിക്കാർക്കറിയാം കവറിന്റെ കരം നോക്കി മാത്രമേ ആളുകളെ കണ്ട ചിരിക്കുകയുള്ളൂ ആ പള്ളിയിൽ രണ്ട് ഗ്രൂപ്പാക്കി പള്ളി ഭാരവാഹികളെ കയ്യിലെടുത്ത് നിർമ്മാണ പണികൾ ചെയ്യിപ്പിച്ച് കമ്മീഷൻ പറ്റിയെന്ന് ഒരാരോപണമുണ്ട് കാരണം പല കണക്കിലും ബില്ലോ വൗച്ചറോ ഇല്ല കണക്ക് പൊതുയോഗത്തിൽ കൊണ്ടുവന്നപ്പോൾ ലക്ഷ്യങ്ങൾ കാണാനില്ല ചോദ്യം ചെയ്തപ്പോൾ പള്ള കുത്തിക്കീറുമെന്ന് പറഞ്ഞു ആറ് വർഷങ്ങൾക്ക് മുമ്പ് ആ പള്ളിക്കാർക്ക് നീതി തേടി കോടതിയെ സമീപിക്കേണ്ടി വന്നു ഇപ്പോഴും ആ കേസ് കോടതിയിൽ കിടക്കുകയാണ് അതിലെ പ്രതി ഇദ്ദേഹമാണ് അതിനുശേഷം ഇന്നുവരെയും ആ പള്ളിയിൽ ഒരു പൊതുയോഗം കൂടാൻ സാധിച്ചിട്ടില്ല കോടതി പൊതുയോഗം സ്റ്റേ ചെയ്തിരിക്കുകയാണ് വദ്രാസനത്തിന്റെ അരമനപ്പണിയിൽ ഡയൽ ഇടക്കിയതും വദ്രാസനത്തിന്റെ സ്ഥലത്ത് റബ്ബർ മുറിക്കാൻ കരാർ കൊടുത്തതിലും ലക്ഷ്യങ്ങൾ അടിച്ചു മാറ്റിയതായി കരക്കമ്പിയുണ്ട് എന്തായാലും ഒരു സ്വർണക്കടയിൽ പലിശയ്ക്ക് കൊടുത്തതും അമിത പലിശയ്ക്ക് നൽകിയ ഡിപ്പോസിറ്റും ആവിയായി പോയ ചരിത്രമൊക്കെ ഭദ്രാസനത്തിൽ പാട്ടാണ് പണത്തിനു വേണ്ടി ഏത് കഷ്ടവും തിന്നും ഇതുപോലെയുള്ളവരാണ് സഭയ്ക്ക് വൈദികർക്കും പേരുദോഷം ഉണ്ടാക്കുന്നത് ഇവരെയൊക്കെ കുപ്പായം ഊരി വാങ്ങിച്ച് നിർബന്ധിത പെൻഷൻ നൽകി വീട്ടിൽ പറഞ്ഞുവിടണം അതിനുസഭ നേതൃത്വ തീരുമാനമെടുക്കണം കാശു കണ്ടാൽ അധപതിക്കുന്ന വൈദികരുടെ കാര്യത്തിൽ കൊട്ടാരക്കര ഭദ്രാസനത്തിൽ പരസ്പരം മത്സരിക്കുകയാണ് മിക്കവരും കൊട്ടാരക്കര കോളേജിലെ ഒരു തല മുതിർന്ന മോഷ്ടാവിനെ ഇക്കാലമത്രയും പിന്നണിയിൽ നിന്ന് സംരക്ഷിച്ച ഒരു വൈദികൻ അഥവാ ആ മോഷ്ടാവ് സംരക്ഷിക്കപ്പെടണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച ഒരു വൈദികൻ പട്ടമല കെട്ടിടം ഞാൻ തന്നെ പണിതീർക്കും എന്ന വാശിയോടെ കണ്ണും പൂട്ടി എല്ലാ സാമാന്യ മര്യാദകളും കാറ്റിൽ പറത്തി മുമ്പോട്ട് നീങ്ങുമ്പോൾ അരമനയിൽ ഭദ്രാസനത്തെ മൊത്തം നാറ്റിച്ച വൈദികൻ ഈ അടുത്ത കാലത്ത് പള്ളിയിൽ ഒരു പ്രസ്താവന നടത്തി പള്ളി പെരുന്നാളിൽ വെച്ചൂട്ട് നടക്കുന്നു അതിനെ ചൊല്ലി ഈ സീനിയർ വൈദികന് ഒരു ആശങ്ക പള്ളിയിൽ വരുന്നവർ നൂറു പേരാണെങ്കിലും ഊണ് കണ്ടാൽ അത് ഉണ്ണാൻ വരുന്നവർ അഞ്ഞൂറ് പേരാണ് പോലും ഈ പറയുന്നത് കേട്ടാൽ ഈ വൈദികന്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇടവകയിൽ വെച്ചൂട്ട് നടത്തുന്നതെന്ന് തോന്നിപ്പോകും പട്ടമള്ളപ്പള്ളിയിൽ ഓർത്തഡോക്സ് മാത്രമല്ല ഹെ വരുന്നത് അത് ഓർത്തഡോക്സ് കാരന്റെയും കത്തോലിക്കക്കാരന്റെയും മർത്തോമക്കാരന്റെയും ഹൈദരവന്റെയും മുസ്ലിമിന്റെയും ദളിതരുടെയും ഒക്കെ ദേവാലയമാണ് മൂന്നുകൊല്ലം അവിടെ ഇരുന്നിട്ടും ഇതൊക്കെ അറിയാതെ പോയത് കഷ്ടം അങ്ങ് ഉണ്ണാതെ പോകരുത് അവിടെ ചോറ് തികയാതെ വരില്ല